ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് 40,000 രൂപ ശമ്പളത്തിൽ ബാങ്കിലെ ജോലി നേടാൻ അറിയിച്ചിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിലാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കാൻ പോകുന്നത്. 2023 ഓൺലൈൻ വഴിയാണ് നിങ്ങളിതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള 183 സ്പെഷ്യലിസ്റ്റ് ഓഫീസർ വേക്കൻസികളാണ് ഇപ്പോൾ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൽ നിന്ന് വന്നിട്ടുള്ളത്. 40,000 രൂപ വരെ ശമ്പളത്തിൽ നിങ്ങൾക്ക് ബാങ്ക് ജോലി നേടാവുന്ന ഒരു ജോലിയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ. അതിനാൽ തന്നെ വീഡിയോ അവസാനം വരെ കോൺഫിഡൻസ് വയ്ക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടുള്ള കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഫ്രണ്ട്സ്, നല്ലൊരു ശമ്പളത്തിൽ പൊതുമേഖലാ ബാങ്കുകളിൽ ജോലി നേടാനുള്ള അവസരമാണിത്. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കാണ് ഇപ്പോൾ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. വിവിധ യോഗ്യത ഉള്ളവർക്ക് ഇന്ത്യയിലെ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കുകളിൽ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ പോസ്റ്റുകളിലായിട്ട് മൊത്തം 183 ഒഴിവുകളാണുള്ളത്. ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാം. നല്ല ശമ്പളത്തിൽ വിവിധ ബാങ്കുകളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഈ ഒരു ജോലിക്ക് ഓൺലൈനായിട്ട് 2023 ജൂൺ 28 മുതൽ ജൂലൈ 12 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ചുരുക്കരൂപം നമുക്ക് നോക്കാം. ഓർഗനൈസേഷൻ നെയിമായിട്ട് പറയുന്നത് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കാണ്. ജോബ് ടൈപ്പ് ബാങ്കിങ് മേഖലയാണ്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്ടർ റിക്രൂട്ട്മെൻറ്റ് ആണ്. പോസ്റ്റ് നെയിം സ്പെഷ്യലിസ്റ്റ് ഓഫീസറാണ്. ടോട്ടൽ വേക്കൻസി 183. ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ ഇന്ത്യ. സാലറി 36,000 തൊട്ട് 78,230 വരെയാണ്. അപ്ലൈ മോഡ് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്ലിക്കേഷൻ 28-ാം തീയതി ജൂൺ 28-ാം തീയതിയാണ് സ്റ്റാർട്ടാവുക. അതേപോലെ ലാസ്റ്റ് ഡേറ്റ് സബ്മിഷൻ ഓഫ് അപ്ലിക്കേഷൻ 12 ജൂലൈ വരെയാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടോ വിശ്വസിക്കുന്നു. അതേപോലെ എത്രയൊക്കെ വിഭാഗത്തേക്ക് എങ്ങനെയാണ് വേക്കൻസി തിരഞ്ഞെടുത്തിട്ടുള്ളത് നോക്കാം. IT ഓഫീസർ വേക്കൻസി 24. രാജഭാഷ ഓഫീസർ 2. സോഫ്റ്റ്വെയർ ഡെവലപ്പർ 9 വേക്കൻസി. ലോ മാനേജർ 6. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് 13. IT മാനേജർ 17. സെക്യൂരിറ്റി ഓഫീസർ 11. രാജ്യഭാഷ ഓഫീസർ 5. ഡിജിറ്റൽ മാനേജർ 2. ഫോറക്സ് ഓഫീസർ 6. അതേപോലെ ഡിജിറ്റൽ മാനേജർ 2. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് 3. റിസ്ക് മാനേജർ 5. ട്രഷറി ഡീലർ 2. അതേപോലെ എക്കണോമിസ്റ്റ് ഓഫീസർ 2. ഓക്കെ, സാലറി ഡീറ്റെയിൽസ് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് റിക്രൂട്ട്മെൻറ്റ് 2023. ഓരോ വിഭാഗത്തിലേക്കും ഓരോ സാലറി സ്കെയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതിനായിട്ട് നിങ്ങളൊന്ന് ഒഫീഷ്യൽ വിജ്ഞാപനം പൂർണ്ണമായിട്ടും വായിച്ച് മനസ്സിലാക്കുക. നെക്സ്റ്റ് പറയുന്നത് ഇതിലേക്ക് വേണ്ട ഏജ് ലിമിറ്റ് എത്രയാണ് എന്നുള്ളതാണ്. മിനിമം ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് 25 വയസ്സാണ്. 25 വയസ്സ് നിങ്ങൾ കഴിഞ്ഞിരിക്കണം ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കാനുള്ളത്. അതേപോലെ മാക്സിമം ഏജ് ലിമിറ്റ് 35 വയസ്സാണ്. 35 വയസ്സ് കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുകയില്ല. അതേപോലെ നെക്സ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. ഓരോ വിഭാഗത്തിലേക്കും ഓരോ ക്വാളിഫിക്കേഷനാണ് പറഞ്ഞിട്ടുള്ളത്. IT ഓഫീസർ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനാണ് ചോദിക്കുന്നത്. അത് കമ്പ്യൂട്ടർ സയൻസിലായിരിക്കണം. രാജ്യഭാഷ ഓഫീസർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ഹിന്ദി ഇംഗ്ലീഷാണ് ചോദിക്കുന്നത്. അതേപോലെ സോഫ്റ്റ്വെയർ ഡെവലപ്പർ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ല IT ECE MCA ആണ് ചോദിക്കുന്നത്. ലോ മാനേജർ ബാച്ചലർ ഡിഗ്രി ഇൻ ലോ വിത്ത് മിനിമം 60% മാർക്ക് അഗ്രിഗേറ്റ് ഓൾ സെമസ്റ്റർ. അതേപോലെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിന് ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. CA ഒക്കെ ക്വാളിഫൈ ചെയ്തിരിക്കണം. നെക്സ്റ്റ് IT മാനേജർക്ക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷനാണ് ചോദിക്കുന്നത്. അതേപോലെ സെക്യൂരിറ്റി ഓഫീസർ ഗ്രാജുവേഷൻ ഫ്രം ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതേപോലെ ഡിജിറ്റൽ മാനേജർ BTech ആണ് ചോദിക്കുന്നത്. ഫോറക്സ് മാനേജർ ഗ്രാജുവേറ്റ് വിത്ത് ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ് ചോദിക്കുന്നത്. അതേപോലെ റിലേഷൻഷിപ്പ് മാനേജർ കാൻഡിഡേറ്റ്സ് മസ്റ്റ് ബി ഗ്രാജുവേഷൻ ആണ്, MBA ആണ് ചോദിക്കുന്നത്. ടെക്നിക്കൽ ഓഫീസർ സിവിലിന് 4 വർഷത്തെ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ചോദിക്കുന്നത്. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് CA ആണ്. അതേപോലെ റിസ്ക് മാനേജർ ഗ്രാജുവേറ്റ് ഫ്രം ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. അതേപോലെ ട്രഷറി ഡീലർ ക്വാളിഫൈഡ് CA. അതേപോലെ ലോ മാനേജർ ഗ്രാജുവേഷൻ വിസ് ലോ. അതേപോലെ എക്കണോമിക്സ് ഓഫീസർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ എക്കണോമിക്സ് എന്നിങ്ങനെയാണ് ചോദിക്കുന്നത്. ഓക്കെ, അതേപോലെ പഞ്ചാബ് സിന്ധ് റിക്രൂട്ട്മെൻറ്റിലേക്ക് വേണ്ട അപ്ലിക്കേഷൻ ഫീസ് എത്രയാണ് നമുക്ക് നോക്കാം. അപ്ലിക്കേഷൻ ഫീസ് SC ST PWD ഓൺലി ഇൻറ്റിമേഷൻ ചാർജസ്സായി ചോദിക്കുന്നത്. അപ്ലിക്കേഷൻ ഫീസായിട്ട് 150 രൂപയാണ് പ്ലസ് CST അപ്ലിക്കബിൾ. അതേപോലെ ടോട്ടൽ ഫീ ഫോർ ന്യൂ ഡൽഹിയിലേക്ക് 170 രൂപയാണ് 177 രൂപയാണ് ടോട്ടൽ ഫീ ഫോർ ഔട്ട് ഓഫ് ന്യൂ ഡൽഹി 177 തന്നെയാണ്. അതേപോലെ ഓൾ അതേഴ്സ് കാറ്റഗറിയിലേക്ക് 850 രൂപയാണ് ഫീ ആയിട്ട് പറയുന്നത്. അത് ഡൽഹിയിലുള്ളവർക്ക് 1003 ആണ്. ഡൽഹിക്ക് പുറത്തുള്ളവർക്കൊന്ന് 1003 ആണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അപേക്ഷിക്കാമെന്നുള്ളതിൻ്റെ വീഡിയോ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഒഫീഷ്യൽ വിജ്ഞാപനത്തിൻ്റെ
ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, അതൊന്ന് ചെക്ക് ചെയ്യുക എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് എന്നുള്ളതൊക്കെ അവർ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. ജൂലൈ 12 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോ, അതിനാൽ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് നിർദ്ദേശിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.